ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ് കുറേ ദിവസത്തിന് ശേഷം. എന്തിനാണ് ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ട് വന്നത്. എന്തിനാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അമ്മച്ചിയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തതിന് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. എന്തിനാണെന്നല്ലേ, ലിയോ സിനിമയെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ആദ്യം വായിക്കാം കാര്യം എന്താണെന്ന്, അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലിയോ സിനിമയ്ക്കെതിരെ, അത് ഞാൻ വായിക്കാം ഇവിടെ. കംപ്ലൈന്റ് ഹാസ് ബീൻ ഗിവൺ ടു പോലീസ് കമ്മീഷണർ ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് വിജയ് അണ്ടർ ദ സെക്ഷൻ ഓഫ് നർക്കോട്ടിക്സ് കൺട്രോൾ ആക്ട് ഫോർ പോർട്രേയിങ് ദ സെയിം ഇൻ നാരടി സോങ് ഇൻ ലിയോ. അതായത് ലിയോ സിനിമയ്ക്കകത്ത് ഇപ്പോൾ ഒരു സോങ് ഇപ്പോൾ റിലീസായല്ലോ, ഒരു ഫസ്റ്റ് സിംഗിൾ റിലീസായല്ലോ, നാരടി എന്ന് പറയുന്ന ഒരു സോങ്. വിജയ് പാടി, അനിരുദ്ധ് മ്യൂസിക് ചെയ്തിട്ട് അദിനേഷ് മാസ്റ്റർ കോറിയോഗ്രാഫർ ചെയ്ത ഒരു പാട്ട്. സോ ഈ ഒരു പാട്ട് നമ്മൾ എല്ലാവരും കണ്ടു കാണും. ഈ ഒരു പാട്ടിനകത്ത് വന്നിട്ടുള്ള ലിറിക്സ് ആണ്, വിഷ്ണു ഇടവനാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ലിറിസിസ്റ്റ് ആണ് വിഷ്ണു ഇടവൻ. അപ്പോൾ ആ ലിറിക്സിനകത്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇതിനകത്ത് ലിറിക്സും അതുപോലെ തന്നെ ആ ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങളുമാണ് അവർ കാണിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഒരു അമ്മച്ചിയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയ്ക്കകത്ത് വരുന്ന ഈ ഒരു പാട്ടിനകത്ത് പുകയില ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടും പുകയില ഉൽപ്പന്നങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയ് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിജയ്ക്കെതിരെ നർക്കോട്ടിക്സ് കൺട്രോൾ ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് കമ്മീഷണർക്ക് ഡയറക്റ്റായിട്ട് പോയി പരാതി കൊടുത്തിരിക്കുകയാണ് ഈ ഒരു അമ്മച്ചി. സോ പൊതുസമൂഹത്തില് നല്ലത് മാത്രമേ നടക്കാവൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഇങ്ങനത്തെ കുറെ അമ്മച്ചിമാരുള്ളിടത്തോളം കാലം, കുറെ അമ്മച്ചിമാരെന്നല്ല കുറെ ആൾക്കാരുള്ളിടത്തോളം കാലം നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്മച്ചി വലിയൊരു കടുത്ത വിജയ് ആരാധികയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വിജയുടെ സിനിമകൾ മാത്രം കാണുന്ന ഒരു അമ്മച്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ യൂട്യൂബിനകത്ത് ഈ ഒരു പാട്ട് കണ്ടപ്പോഴത്തേക്കും വിജയ് ആരാധിക ആയതുകൊണ്ട്, വിജയുടെ പാട്ട് കണ്ടതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് അയ്യോ എന്റെ വിജയ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിജയ് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു ലഹരി വസ്തുക്കളെ കുറിച്ചിട്ട് ഉള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്ത, എനിക്കറിയില്ല. അല്ലെങ്കിൽ അമ്മച്ചിക്ക് എന്തിനും വേറെ എന്തിനും വ്യക്തി വൈരായും കാണും. എന്തായാലും ഇതൊരു ഒരു ഫ്രീ പ്രൊമോഷൻ ആണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം, ലിയോ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു അമ്മച്ചി വിക്രം സിനിമയൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല, റോളക്സിനെ ഒന്നും അറിയാൻ വഴിയില്ല. പോട്ടെ, അതൊക്കെ വിടാം നമുക്ക്. എന്തായാലും ഈ ഒരു അമ്മച്ചി ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് കമ്മീഷണർക്കെതിരെ. ഇതെന്തായാലും ഒരു തരത്തിലും വിജയെ ബാധിക്കാൻ പോകുന്നില്ല. വിജയ്ക്ക് ഇത് ഹെയർ മാത്രമാണ്, അതുകൊണ്ട് വിജയുടെ ഒരു 5 ദിവസത്തെ ഷൂട്ട് കൂടെ ഇനി ലിയോ സിനിമയിൽ ബാക്കിയുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ആ ലിയോയുടെ വിജയുടെ പോർഷൻ അത്രയും, ലിയോ സിനിമയ്ക്കുള്ള വിജയുടെ പോർഷൻ അത്രയും കംപ്ലീറ്റ് ആവും. സോ അതിനുശേഷം വിജയ്ക്ക് റെസ്റ്റ് ആണ്. വിജയ് ചിലപ്പോൾ ഇനി തലപതി 68-നകത്ത് പോയി അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വിജയുടെ പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു 5-6 ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 10-15 ദിവസത്തിനകത്ത് ഷൂട്ടിംഗ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജൂലൈ പകുതി മുതൽ അടുത്തൊരു 3 മാസത്തോളം കാലം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളായിരിക്കും നടക്കാൻ പോകുന്നത്, ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് നല്ല പോലെ തേച്ച് മിനുക്കിയിട്ട് സിനിമ 19 ഒക്ടോബർ തിയേറ്ററിൽ റിലീസാകാൻ പോകുന്നുണ്ട്. സോ എന്തായാലും ലിയോ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇനി വരും ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഈ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം, സോ സിനിമയ്ക്ക് ഇത് എന്തായാലും ഫ്രീ പ്രൊമോഷൻ മാത്രമാണ്. ഈ ഒരു അമ്മച്ചിയുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഫ്രീ പ്രൊമോഷൻ മാത്രമാണ്. സോ സിനിമ ഇത് യാതൊരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. സിനിമ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് വരാൻ പോകുന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അനിരുദ്ധ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിരുദ്ധ് ഒരു കാശ്മീർ ഷെഡ്യൂളിന്റെ ഒരു കുറച്ച് പോർഷൻ എന്തോ കണ്ടിട്ട് അനിരുദ്ധ് പറഞ്ഞത് ഫ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന് മുന്നേ വിക്രം സിനിമയുടെ കുറച്ച് പോർഷൻ കണ്ടപ്പോഴത്തേക്കും അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്നത്. അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ചെയ്യാൻ ആയിട്ടുണ്ടായിരുന്നു വിക്രം എന്ന് പറയുന്ന സിനിമ. അതുപോലെ ഇപ്പോൾ ലിയോ സിനിമയുടെ കാശ്മീർ ഷെഡ്യൂളിലെ കുറച്ച് പോർഷൻ കണ്ടിട്ട് ഇത് ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്ന് അനിരുദ്ധ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സോ അനിരുദ്ധ് പറഞ്ഞ അത് നമുക്ക് അറിയാലോ. വേറെ ഒന്നും വേണ്ട, ആ ഒരു ലോകേഷ് കനകരാജിന്റെ സിനിമ എന്നത് മാത്രം മതി ആ ഒരു സിനിമയ്ക്ക്. ആ ഒരു സിനിമ എവിടെ പോയി നിൽക്കുമെന്നതിന് നമുക്കറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ഇപ്പോഴൊന്ന് ആലോചിച്ച് വെക്കുക. അതിനേക്കാളും ഡബിൾ മടങ്ങായിരിക്കും ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതാണ് ലിയോ സിനിമ എന്ന് പറയുന്നത്. എനിക്കറിയാം കുറെ സിനിമകൾ നമുക്ക് ഓരോ കുറെ സംവിധായകന്മാരെ കാണുമ്പോഴേക്കും അറിയാം എങ്ങനെയാണ് നമ്മളെ ആ സിനിമ വരാൻ പോകുന്നതെന്നൊക്കെ. ഇപ്പോ വിക്രം സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് എനിക്കറിയായിരുന്നു ആ ഒരു സിനിമ നല്ല രീതിയിൽ പോകുന്നത്. കാരണം അതിന് മുന്നേ ലോകേഷ് കനകരാജ് ചെയ്ത കൈദി എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അതിന് മുന്നേ ഉള്ള മാനഗരം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും മാസ്റ്റർക്ക് ആണെങ്കിലും നമുക്കറിയാം ആ ഒരു ഡയറക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്. ആ ഒരു സിനിമയ്ക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഇതിന് മാക്സിമം ഗ്യാരണ്ടി ആണ്. എന്നാലൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് നമുക്കറിയാം. എന്തായാലും ഫ്ലോപ്പ് ആവില്ല, ഒരു ആവറേജിന് മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും.
വിക്രം സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്തും ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു അടിപൊളി സിനിമയായിരിക്കും എന്നത്. അതേപോലെ തന്നെ വിജയുടെ ഈ വാരിസ് സിനിമ വന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെട്ടിക്കകത്താവുന്നത്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, കാരണം നമുക്ക് ഓരോ ഡയറക്ടറുടെ മുൻ സിനിമകളെ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ചില ഡയറക്ടർമാരെ നമുക്ക് പറയാൻ പറ്റില്ല, അവര് ഭയങ്കര വ്യത്യസ്തരായിരിക്കും. നമ്മള് ചിലപ്പോ സിനിമകൾ ആദ്യം കാണുമ്പോഴത്തേക്കും അയ്യേ ഇങ്ങനെയൊക്കെയാണോ ഇവനടുത്ത് ഏത് രീതിയിലെടുക്കും എന്നൊക്കെ നമുക്ക് നമ്മളൊന്ന് ഒരു നിരൂപണം നടത്തിയിരിക്കും. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവര് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് മിഥുൻ മാനുവൽ തോമസിന്റെ. മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമകളൊക്കെ നല്ല സിനിമകളാണ്, പക്ഷെ ആ ഒരു അഞ്ചാം പാതിര എന്ന് പറഞ്ഞ സിനിമ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംവിധായകന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുപോലെയാണ് ചില സംവിധായകന്മാരെ നമുക്ക് അവരെ നമുക്ക് അവരിങ്ങനെയായിരിക്കും അവരുടെ സിനിമ പൊളിയുമെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷെ ചിലത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും ഇത് പൊളിയും ഇത് പോക്കാണ് അല്ലെങ്കിൽ ഇത് ഹിറ്റാവും ഉറപ്പാണ് എന്നൊക്കെ നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരാളാണ് ലോകേഷ് കനകരാജ്. സിനിമ ഹിറ്റാവുന്നത് ഒരു നമുക്ക് നല്ലൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പറയുകയാണ്, എനിക്കറിയാം തലപതി 68നോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. വെങ്കട് പ്രഭുവിന്റെ മുൻ സിനിമകളൊക്കെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് വെങ്കട് പ്രഭു ഒരു നല്ലൊരു സിനിമ വിജയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വളർത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമെന്നല്ലാതെ വേറെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെങ്കട് പ്രഭു. സോ കാത്തിരുന്ന് കാണാം. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ആ ഒരു സിനിമയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഒരു റീസെന്റ് ആയിട്ട് വന്ന നാഗ ചൈതന്യയുടെ കസ്റ്റഡി എന്ന് പറഞ്ഞ സിനിമ, നാഗ ചൈതന്യയെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. സോ നാഗ ചൈതന്യക്ക് ഇതിന്റെ ആവശ്യമുണ്ടോന്ന് എനിക്കറിയില്ല. തെലുങ്കിൽ നിന്നിട്ട് തെലുങ്കിലെ ഫ്ലോപ്പാണ്, അവിടെ നിന്ന് രക്ഷപ്പെട്ട് തമിഴിലെ രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ പുള്ളിക്കാരൻ വന്നത്, കൊടുത്തു വിട്ടു എന്തായാലും. ഓക്കെ, അപ്പോ ആ കസ്റ്റഡി എന്ന് പറഞ്ഞ സിനിമ കണ്ടതോടെ വെങ്കട് പ്രഭു അയ്യോ വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു ഞാൻ. അപ്പൊ എന്തായാലും ലിയോ സിനിമയ്ക്ക് അതിന് നല്ല ആ ഒരു ഇതിൽ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്. ലിയോ സിനിമ എന്തായാലും നല്ലൊരു രീതിയിൽ ഹിറ്റ് ആവുന്നതിൽ നല്ല പ്രതീക്ഷയുണ്ട്. സോ സിനിമയുടെ അടുത്തടുത്ത അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അപ്ഡേറ്റുകൾ ഒരുപാട് വരാൻ കിടക്കുന്നു. ഇതൊരു ഫ്രീ പ്രൊമോഷനായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഈ ഒരു അമ്മച്ചി കേസ് കൊടുത്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ? കാരണം വിജയുടെ അടുത്ത ഇതിന് അടുത്തിടെ ഇറങ്ങിയ ഒരു ഒന്ന് രണ്ട് സിനിമകൾക്ക് ഇങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അവർ നോക്കിയിരിക്കുകയാണ് എവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് ഒരാൾക്കാർ. സോ അവരിപ്പോ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു സംഭവം. അപ്പൊ ഇനി അടുത്തടുത്ത അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും ഇവര് എന്തൊക്കെ ചെയ്യുന്ന എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സോ എന്തായാലും അതിനുവേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ സിനിമ ഹിറ്റാവട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രൊമോഷനൊക്കെ അവർ നടത്തട്ടെ, പ്രത്യേകിച്ച് പൊളിറ്റിക്സ് പാർട്ടീസിലുള്ളവർ. അപ്പൊ എന്തായാലും ഇതാണ് ലിയോ സിനിമയെ കുറിച്ച് പറയാൻ വന്നത്. എന്തായാലും അമ്മച്ചിക്ക് ഓൾ ദ ബെസ്റ്റ്. കുറെ നാളെ ഇങ്ങനെയൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇനി അടുപ്പിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുമായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കുറെ കേസുകൾ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസുകൾ കൊടുത്തിട്ട് അയാളുടെ മാർക്കറ്റ് അടിക്കാൻ നോക്കുക, അയാൾക്കെതിരെ വ്യക്തിപരമായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുക. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റുള്ള സിനിമകൾക്ക് ഇങ്ങനെ വരാതിരിക്കുന്നു, ഈ ഇതുപോലത്തെ സിനിമകൾക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്തിരിക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം, അതുവരെയും ബൈ.